ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് ഞാനാ അലക്സ്. അവിടെ കിടന്ന് വിളിച്ചു പോകണ്ട സാറേ. അവളിപ്പോ എന്റെ അടുത്തുണ്ട്. അവളുടെ കൈ കൊണ്ടിട്ട ബെഡ് കോഫി കുടിച്ചോണ്ടിരിക്കുക ഞാൻ. വാ, എന്താ രുചി, എന്താ ഒരു കടുപ്പം. നിന്നെ ഞാൻ ചൂടാവാതെ സാറേ. ഇനി നമ്മൾ ഇങ്ങനെ രണ്ടു ധ്രുവങ്ങളെ തുടരണ്ട. ഞാൻ ഇവളെ കൂട്ടി വരാം. ഞാൻ പറയുന്നിടത്ത് നീ വാ. എവിടെയാ ഞാൻ വരേണ്ടത്? ഞാൻ വിളിച്ചാ നീ വരും അല്ലേ? അലക്സ്? അലക്സോ? അങ്ങനെ ഒരാളില്ല ഈ ഭൂമുഖത്ത്. ഇല്ല, ഞാൻ തോമസ്, തോമസ് ജോർജ്. നീ കൊന്നിങ്ങനെ കുഴിമാറത്തിൽ കിടത്തിയ മേരി തോമസിനെ മറന്നോ? പക്ഷെ നിന്റെ മുഖം ഈ ജന്മത്തെ ഞാൻ മറക്കട്ടെ. പരസ്പരം ഒന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷെ നീ അന്ന് കോടതിക്കുള്ളിൽ വെച്ച് കള്ളക്കഥകൾ ഉണ്ടാക്കി എന്റെ മേലെ നീ എന്നിൽ നിന്ന് നടത്തി മാറ്റി. അതിന്റെ മൂന്നാം നാൾ നിന്റെ ചതി മനസ്സിലാക്കി അവൾ ആത്മഹത്യ ചെയ്തു. നീ എന്റെ മേരിയെ കൊന്നത് ഒക്കെ ചെയ്തു കൂട്ടിയിട്ട് പൊടിയും തട്ടി അങ്ങ് പോകാന്ന് കരുതി. അല്ല, വിടില്ലെന്നെ ഞാൻ. ആനി, ഇവളാരാന്നറിയോ? എന്റെ മേരിയുടെ അതേ രക്തത്തിൽ പറഞ്ഞ അനിയത്തി. അതെ, ആനി തന്നെ. എന്റെ പാവം ചേച്ചി ഇങ്ങനെ കുഴിച്ചു മൂടിയിട്ട് സുഖിച്ച് ജീവിക്കാന്ന് കരുതിയോ നീ? നിന്നെ ഞാൻ വിടില്ല. അതേടാ, നീ ഇതുവരെ കണ്ട കഥകളൊക്കെ വെറും മായ. നീ കോടതിക്കകത്ത് കളിക്കുന്ന കളി അതേ കളി തന്നെ ഞങ്ങളൊന്ന് മാറ്റി കളിച്ചു നോക്കി. നിന്നെ ഇവൾ ഉന്നം വെച്ചത് മുതൽ ഇവളോടൊപ്പം ഞാനും നിഴൽ പോലെ. അതേടാ, അത് നിനക്ക് വെച്ച കടിയാ. നീ അതിൽ കുടുങ്ങി കുടുക്കി ഞങ്ങൾ നിന്നെ. വിക്ടർ, വേണ്ട വേണ്ട വിക്ടർ, ഇവനെ അങ്ങനെ അങ്ങ് തീർക്കരുത്. ഞാൻ പറഞ്ഞ കേൾക്കുന്നേ. ഇവന്റെ കയ്യിൽ നിന്ന് തലനാരഴുക്കാ നീ അന്ന് രക്ഷപ്പെട്ടത്. ഇവൻ മറ്റാരുമല്ല, എന്റെ മേരുടെ അനിയൻ കുട്ടി, അഡ്വക്കേറ്റ് ലക്ഷ്മണന്റെ കഥ ഇതാ ഇവിടെ വരെ. ഇവിടെ തുടങ്ങുന്നു ഈ തോമസ് ജോർജ്. എന്റെ മേരിയുടെ അവസ്ഥ ഇനിയൊരു പെണ്ണിനുണ്ടാകില്ല, ഉണ്ടാകാൻ അനുവദിക്കില്ല ഞാൻ. നീ അനുഭവിക്കുന്ന ശിക്ഷ കണ്ട് ലോകം ഞെട്ടണം. ഇനി ഞാൻ വിധിക്കാൻ പോകുന്ന ശിക്ഷ ഏറ്റുവാങ്ങാൻ നീ തയ്യാറായിക്കോ. മൈ ലോർഡ്, എന്റെ കക്ഷി ഒരു രാത്രി കൊണ്ട്, ഒരേ ഒരു രാത്രി കൊണ്ട് എത്രമാത്രം മാനസിക പീഡനം അനുഭവിച്ചു എന്നുള്ളത് ഇവിടെ തുറന്നു പറഞ്ഞാൽ നമ്മുടെ സമൂഹം കുറുനരികളെപ്പോലെ ഓരിയിടും, കൂവും. ഞാൻ പറയുന്നതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് ഇതൊന്ന് പരിശോധിച്ചാൽ കോടതിക്ക് ബോധ്യപ്പെടും. ഞാൻ
ഒരു സിറ്റിംഗിന് ലക്ഷക്കണക്കിന് രൂപ ഫീസ് ചാർജ് ചെയ്യുന്ന ക്രിമിനൽ ലോയറായി മൂർത്തി സ്വാമി വാദിച്ചിട്ടുള്ള എല്ലാ കേസും ജയിച്ചിട്ടുണ്ട്. അതാ എന്റെ പേടി. മൈലോഡ്, ഇയാൾ സ്ത്രീകളുടെ രക്ഷകനായി കപട വേഷം കെട്ടി സ്ത്രീ സമൂഹത്തെ മുഴുവൻ വഞ്ചിക്കുകയായിരുന്നു. ദൈവം കൂട്ടിയിണക്കിയ പവിത്രമായ ഭാര്യാഭർത്തൃബന്ധമെന്ന സ്നേഹച്ചരട് കീറി മുറിച്ച് ആ പ്രവൃത്തിയിൽ സ്വയം ആനന്ദം കണ്ടെത്തുകയായിരുന്നു ലക്ഷ്മണൻ എന്ന ഈ മാനസിക രോഗി. യെസ്, ഇയാൾ ഒരു മുഴുഭ്രാന്തനായി മാറിയിരിക്കുന്നു. നോ, അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. യെസ്, ദാറ്റ്സ് എ പോയിന്റ്. ഇയാൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ചെയ്തതൊക്കെയും അറിയാതെ. അതിനർത്ഥം ഇപ്പോൾ ലക്ഷ്മണനും സമ്മതിച്ചിരിക്കുന്നു താൻ മാനസിക നില തെറ്റിയ ഒരു രോഗിയാണെന്ന്. നീതിപീഠത്തിനെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഈ ലക്ഷ്മണൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ വിശ്വസിക്കണം. ഈ കേസ് അടുത്ത മാസം 21-ലേക്ക് മാറ്റി വച്ചിരിക്കുന്നു. ഇന്ന് 7-ാം ദിവസത്തിലേ കടന്നിരിക്കുകയാണ്. നമ്മുടെ എതിരാളിയായ ലക്ഷ്മണന്റെ കട്ടയും പടവും അടങ്ങിയതിന്റെ സന്തോഷ പ്രകടനമാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരും മടിക്കാതെ കടന്നു വരോ, കടന്നു വരോ, പടക്കം പൊട്ടിച്ച് ആഹ്ലാദിക്കോ. ഹലോ, ശിവകാശിയിൽ പടക്കം എടുക്കാൻ പോയ നമ്മുടെ കേശവനാ. പടക്കത്തിന്റെ ലിസ്റ്റെല്ലാം കളഞ്ഞു പോയിട്ട് ഞാൻ സംസാരിക്കാം. അതെ, 1000 മാലപ്പടക്കം, 1000 ഏറുപടക്കം, പിന്നെ അത് എന്റെ പൊന്ന് കേശവ, ഇവരൊന്നും പറയുന്നത് വാങ്ങിയില്ല എങ്കിലും വാണം വാങ്ങാൻ മറക്കരുത്. അത് എലിവാണം 1500. നിങ്ങൾ ഇങ്ങനെ നോക്കി നിക്കല്ലേ, ഇഷ്ടം പോലെ സാധനം ഒരുക്കാണ്. എല്ലാരും എടുത്തു വെച്ചങ്ങോട്ട് കത്തിച്ചേ. ദാപടേ ദാപടേ മാലപ്പടക്കം പടി അമിട്ടല്ല അങ്ങോട്ട് പൊട്ടിച്ച. എന്റെ തൊലിയൊക്കെ പെറത്തൊട്ടാതെ നോക്കണേ, എന്നെ ഇവിടെ കൊണ്ട് കുഴിച്ചാക്കാൻ പോണ. മകളാമണികളെ, നമ്മുടെ ശത്രു പ്രഹ്ലാദൻ വക്കീല് ഹോസ്പിറ്റലായതിന്റെ സന്തോഷത്തിലാണ് നമ്മൾ ഇവിടെ കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ പോകുന്നത്. വെറും ഒരു പീഡ പെണ്ണിന് മുന്നിൽ തലകുലിക്കുന്നവരല്ല നമ്മുടെ ലക്ഷ്മണ വക്കീല്. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം വരെ അദ്ദേഹത്തെ ദേഹത്ത് ഒരു നുള്ളും മണ്ണ നുള്ളിയാണ് നമ്മൾ അനുവദിക്കത്തില്ല. എന്റെ പ്രിയ തമ്മ, നീ ഇല്ലാത്ത അവസ്ഥ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. ഊണിലും ഉറക്കത്തിലും എപ്പോഴും നിന്റെ ആ സുന്ദര രൂപം എന്റെ മുമ്പിലുണ്ട്. ആ പൂതന സാറാമേ, നീ എന്തിനു പേടിക്കണം? നിനക്ക് ഞാനുണ്ട്, പിന്നെ നിനക്ക് ഞാനൊരു ഉമ്മ തരട്ടെ. ഇത് എഴുതിയത് ഏതവനായാലും ഈ സാറാമ്മയുടെ കൈ കിട്ടിയാൽ ഇതുപോലെ ചുരുട്ടി കൂട്ടും. സത്യം പറ, നിങ്ങൾ കഴിയാനോ? അയ്യോ, പൊന്നും കുറിച്ച് മുത്തപ്പനാണ് സത്യം. അത് ഞാനല്ല, അത് ഞാൻ ബൈക്ക് ഓടിക്കാനൊന്നും അറിയില്ല. അയ്യോ, സത്യമായിട്ടും അല്ല സാറാമ്മച്ചെടുത്തി. എന്റെ കിട്ടിയവൻ ഇങ്ങനെ വൃത്തികെട്ട രീതിയൊന്നും അറിയത്തില്ല. അയാൾ കുടുംബത്തിൽ പറഞ്ഞവനാ. എന്തായാലും ഇവിടെ നിൽക്കുന്നവരാണ് പ്രാണേശ്വരനെ കത്താളിത്. ആരായാലും ഈ സാറാമ്മ കണ്ടുപിടിച്ചിരിക്കും. ഈ ജയിലിങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നത് ഇതിനെല്ലാം കാരണം. ഇവിടെ ഞാനേ അനുവദിക്കത്തില്ല. ഞാൻ ശരിയാക്കിച്ചോളാം. എല്ലാരും പോയിട്ട് അവരുടെ പണി പോയി ചെയ്യാ. പോയിട്ട് ക്ലാസ്സസ് പോയി അച്ചാർ നിറയ്ക്കാൻ പോണി. ഹലോ, ശ്രീകണ്ഠാശ്ശേരിയല്ലേ? ഒന്ന് അച്ചാർ കമ്പനി വരെ ഒന്ന് വരണം, ഇവിടെ ഇത്തിരി പണിയുണ്ട്. ഏ, നിനക്ക് തിരക്കാണ്, കൊള്ളാന്ന് ഓരോരുത്തരെ പറഞ്ഞു വിട്. പക്ഷെ ഇന്ന് തന്നെ വേണം. ശരി ശരി.
ஆறுபடை வீடிருக்கு நீலமலை சேர்ந்திருக்கு காலமலை ஏற்றிருக்கு நாலறிவும் சேர்ந்திருக்கு ஆற்றோரம் ஊற்றி ஆண்டவா மாற்றாரே மாற்றி மாற்றி வா